ഹലോ എല്ലാവർക്കും നമസ്കാരം നല്ല ടേസ്റ്റിയും അതോടൊപ്പം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പുഡിങ് കേക്ക് ആണ് കേട്ടോ നമ്മുടെ കിച്ചണിൽ നിന്നുണ്ടാക്കണത് ഓവൻ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കണത് അപ്പൊ നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ക്യാരമിൽ ചെയ്യാൻ വെക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് പഞ്ചസാര ഒരു അലൂമിനിയം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പൊ തീ നല്ലോണം കൂട്ടി വെക്കാ എന്നിട്ട് ഈ സൈഡൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ അതുവരെ തീ ഒട്ടും കുറച്ച് വെക്കാൻ പാടില്ല ഇപ്പൊ തീ നല്ലോണം സൈഡ് ഭാഗമൊക്കെ തീ അലിഞ്ഞ് ഉരുകി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിന് തീ നല്ലോണം കുറച്ച് വെക്കാം എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇപ്പൊന്ന് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ പാടില്ലാട്ടാ നല്ലോണം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പൊ അത് ഏതൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇത്തിരി കൂടി ഒന്ന് കഴിയട്ടെ കഴിയിട്ട് അപ്പം നമുക്കിതിലേക്ക് തിളച്ച വെള്ളമൊഴിച്ചു കൊടുക്കണം അരക്കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കണത് അപ്പൊ ഈ നമ്മൾ നമ്മളിത്ര നീങ്ങി നിന്ന് ഒഴിക്കുക അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ മുഖത്തേക്ക് ഒന്ന് തെറിച്ചു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ഇതിലേക്ക് അരക്കപ്പ് തിളപ്പിച്ച വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ഇളക്കി കൊടുക്കണം അപ്പൊ ഇത് ഇതുപോലെ കട്ട പിടിച്ച പോലെ കാണും അപ്പൊ ഇത് കുഴപ്പമില്ല അതിപ്പോ തന്നെ അലിഞ്ഞു വന്നോളൂട്ടാ ഇനി നമുക്ക് ഇപ്പൊ നമ്മള് അരക്കപ്പ് ഒഴിച്ചേക്കണേ ഇത് തിളച്ച് കാൽ കപ്പായി മാറണം അപ്പൊ കാൽ കപ്പ് ആയിട്ട് അത് ചൂടാറാൻ വെക്കണം ഇനി ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുക്കാം അതിലേക്ക് കാൽ കപ്പ് ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ കാഷ് കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം നമ്മൾ ഇങ്ങനെ ചെയ്യണത് എന്താണെന്നു വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോ എല്ലായിടത്തേക്കും ഈ ക്യാരറ്റ് മീന്തപ്പോഴും ഒരുപോലെ എത്താനാണ് അല്ലെങ്കിൽ ഇത് അടിയിൽ മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ ഇനി ഒരു ബൗളിന് മുകളിലേക്ക് അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി ഗ്രാം മെഷർമെന്റ് കപ്പിന്റെ അളവാണ് ഞാൻ പറയുന്നത് അതിൽ മുക്കാൽ കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ കാൽ ടീസ്പൂണ് മുകളിലായിട്ട് ഗ്രാമ്പും കറുകപ്പട്ടയും കൂടി പൊടിച്ച പൊടി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് നുള്ളിൽ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം നമ്മുടെ കേക്കിനെ കുറച്ചുകൂടി ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണേ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം അതിന് ശേഷം ഇത് ഒരു പ്രാവശ്യം അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട കോഴിമുട്ടിയെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില ഏസനസും അര ടീസ്പൂൺ പൈനാപ്പിൾ ഏസനസും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ പൈനാപ്പിൾ ലെസൺസ് നമ്മുടെ കേക്കിലേക്ക് ചേർക്കുമ്പോൾ കേക്കിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പൈനാപ്പിൾ ലെസൺസ് ഉള്ളവർ അത് അര ടീസ്പൂണും ഒരു ടീസ്പൂൺ വാനില ലെസൺസും ഒഴിക്കുക പൈനാപ്പിൾ ലെസൺസ് ഇല്ലാത്തവർ ഒന്നര ടീസ്പൂൺ വാനില ലെസൺസ് എടുക്കട്ടെ എന്നിട്ട് ഇത് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൻ്റെ അളവിലിട്ടാണ് പറയണേ അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്ത് നല്ലോണം ബീറ്റ് ചെയ്ത് ശേഷം നമ്മൾ നേരത്തെ ക്യാരമൽ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായില്ലേ അത് കാൽ കപ്പ് ഒഴിച്ച് നല്ലോണം ബീറ്റ് ചെയ്യുക അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ ഒരു സ്പൂൺ കൊണ്ടോ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അധികം മിക്സ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ പൊടികളൊക്കെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പത് ഒന്നുകൂടി ഒരു അരിപ്പ വെച്ചിട്ട് ഈ കോഴിമുട്ടയിലേക്ക് അരിച്ചു ചേർക്കണം ഒരുമിച്ച് തന്നെ അരിച്ചു ചേർക്കാം കേട്ടോ കുറച്ച് പൊടികളല്ലേ ഉള്ളൂ അപ്പോൾ അത് ഒറ്റ തവണയായിട്ട് അരിച്ചു ചേർക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലൊരു വിസ്ക് അങ്ങനെ എടുത്തിട്ട് വിസ്ക് ഇല്ലാത്തൊരു സ്പൂൺ അങ്ങനെ എടുത്തിട്ട് ഇതേപോലെ പതുക്കനെ ഒന്ന് മിക്സ് ചെയ്യണം പതുക്കനെ മിക്സ് ചെയ്യാൻ പാടുള്ളു കേട്ടോ ഒരുപാട് കുത്തി ഇളക്കി മിക്സ് ചെയ്യാൻ പാടില്ല എന്നിട്ട് നമ്മൾ നേരത്തെ ക്യാരറ്റ് മീന്തപ്പഴം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ഇതിലേക്ക് കുറച്ച് ായിട്ട് ഇട്ടുകൊക്ക ഏഹ് കുറച്ചിശിയായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂട്ടോ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ട പിടിച്ച് നമുക്കിത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും അപ്പൊ ഞാനിവിടെ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കണത് എന്നിട്ട് ഞാൻ ദേ ഇതേപോലെ കണ്ടില്ലേ ഇപ്പൊ അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മളിത് കുത്തി ഇളക്കി ഒരുപാടായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഒട്ടും സോഫ്റ്റ് ഉണ്ടാവില്ല ഭയങ്കര ഹാർഡായി പോവും അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ മിക്സ് ചെയ്യാം ഇപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ കേക്ക് ടീൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സിക്സ് ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് എടുത്തേക്കണത് ഇതിൽ ഓയിൽ പെരട്ടി ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണേ ഇതേപോലത്തെ ഒരു അലൂമിനിയം കലത്തിലാട്ട് ഞാൻ കേക്ക് വേവിക്കണേ അപ്പോൾ ഇതിലൊരു സ്റ്റാൻഡും കൂടി വെച്ചിട്ടുണ്ട് ഈ കലം ഇതിൻ്റെ അടപ്പനും കൂടി ഒരു അഞ്ച് മിനിറ്റ് ചൂടാവാൻ വെക്കണം നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ കേക്ക് ഇട്ടീനെ ഇറക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ തീയുടെ അനുസരിച്ചിരിക്കും അത് ഏറ്റവും കുറവിലിട്ട് തീ ഏറ്റവും കുറവിലിട്ട് വേവിക്കുക ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് നല്ല സ്മെല്ല് വരാൻ തുടങ്ങും അപ്പം നമുക്ക് ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഇരിക്കിലയോ വെച്ച് ഇതൊന്ന് കുത്തി ോക്കണം എന്നിട്ട് ഇതിന് ഒന്ന് ഈ കുത്തി നോക്കണം ഈർക്കിലേമല്ല പപ്പടം കുത്തിമൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് വെന്ത്ണ്ടാവൂട്ടാ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റും കൂടി വേവിക്കാൻ വെക്കാം ഇത് പൊട്ടും പറ്റി പിടിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ കേക്കൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പതേ നല്ലോണം ചൂടാറി ഇപ്പൊ ഞാൻ കേക്ക് ടിന്നെ ഇത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ നമ്മുടെ കേക്കൊക്കെ കണ്ടില്ലേ നല്ലോണം കേക്ക് ശരിയായിട്ടുണ്ട് ഇതിന്റെ ആ ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് മാറ്റി കളയാ നല്ലോണം ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ബട്ടർ പേപ്പർ മാറ്റാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് അതിൽ തന്നെ പറ്റി പിടിച്ച് ചിലപ്പോൾ ആ കേക്കിൻ്റെ സൈഡൊക്കെ പൊളിഞ്ഞു വരും ഇപ്പം കണ്ടില്ലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അത് അതോടൊപ്പം നല്ല നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് കേട്ടോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ